എല്ലാവർക്കും നമസ്കാരം. കറണ്ട് തോട്ട്സിലേക്ക് സ്വാഗതം. കേരളത്തിലാകെ ഇപ്പോൾ ഒരു ചർച്ച പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ ഷാഡോ ക്യാബിനറ്റിനെ കുറിച്ചാണ്. ഷാഡോ ക്യാബിനറ്റ്, വി ഡി സതീശൻ മുഖ്യമന്ത്രി, വി ഡി സതീശന് താല്പര്യമുള്ള കുറേ ആളുകൾ മന്ത്രിമാർ. മനോരമയാണ് വാർത്ത പുറത്തുവിട്ടത്. താല്പര്യമുള്ള ആളുകൾക്ക്, അവർക്കിഷ്ടമുള്ള ആളുകൾക്ക് വി ഡി സതീശൻ തന്നെ വകുപ്പുകൾ വിഭജിച്ചു കൊടുത്തിരിക്കുന്നു. പ്രധാനപ്പെട്ട രണ്ട് വകുപ്പ് കിട്ടിയ സി പി ജോൺ ഏതായാലും ഭാഗ്യവാനാണ്. ധനകാര്യം പ്ലസ് തദ്ദേശ സ്വയംഭരണം. എം കെ മുനീറിനാണ് ആരോഗ്യ വകുപ്പ്. ഡോക്ടറായതുകൊണ്ടാണ്. ചികിത്സിച്ചാൽ എവിടെ എത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കെ സി ജോസഫിന് വിദ്യാഭ്യാസം, മോൺസ് ജോസഫിന് കൃഷി. അത് മതി എന്നാണ് സതീശൻ തീരുമാനിച്ചിട്ടുള്ളത്. വി ഡി സതീശൻ തീരുമാനിച്ചാൽ പിന്നെ അതിനപ്പുറത്തേക്ക് തീരുമാനമില്ല. കഴിഞ്ഞ ദിവസം വെല്ലുവിളി ചെയ്തിട്ട് എൽ ഡി എഫിനെ കെട്ടിത്തൂക്കും ജനങ്ങളുടെ ഇടയിൽ എന്നൊക്കെ കേട്ടു. അപ്പോൾ അത്രമാത്രം ശേഷിയുള്ള ഒരാളാണ് വി ഡി സതീശൻ. അങ്ങനെയുള്ള വി ഡി സതീശൻ ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കി മന്ത്രിസഭ, ബദൽ മന്ത്രിസഭ, അതായത് എൽ ഡി എഫ് രണ്ടാം പിണറായി സർക്കാരിന് ഇനിയും 3 വർഷം ബാക്കിയുള്ളപ്പോഴാണ് ഇരിക്കപ്പുറതിയില്ലാതെ, അധികാരം കിട്ടാതെ ഒരു നിവൃത്തിയുമില്ലാതെ കഷ്ടപ്പെടുന്ന വി ഡി സതീശനും കൂട്ടരും മന്ത്രിസഭയുണ്ടാക്കി സ്വപ്നത്തിൽ മന്ത്രിമാരായി വാഴുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംശയമില്ലല്ലോ. പൊതുപരാമത്തിൻ്റെ ചുമതല ഷിബു ബേബി ജോണാണ്. തൽക്കാലം 5 മന്ത്രിമാരെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ, ബാക്കി മന്ത്രിമാർ പിന്നാലെ വരും എന്നാണ് ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. അതാണ് രസകരം. ഒരു ചാനൽ അഭിമുഖത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ്, എ ഐ സി സി അനുവദിച്ചാൽ മാത്രം മതി. അത് ആദ്യമാണ് കേരളത്തിൽ കേൾക്കുന്നത്. എ ഐ സി സി തീരുമാനിച്ചാൽ ഒരാൾക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റും. ആട്ടെ, എ ഐ സി സി അനുവദിച്ചാൽ സുധാകരൻ മുഖ്യമന്ത്രിയാവും എന്ന വാർത്ത വന്നോടെ ബേജാറായ വി ഡി സതീശൻ ക്യാബിനറ്റ് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ സുധാകരൻ മുഖ്യമന്ത്രിയായി ഞെളിയണ്ട, ഞാനും മുഖ്യമന്ത്രിയും മറ്റ് 5 മന്ത്രിമാരെയും പ്രഖ്യാപിച്ച് വി ഡി സതീശൻ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. എന്തെല്ലാം കടമ്പകൾ ഇനി കടക്കണം? ഇത്ര പരിഹാസ്യമായി യു ഡി എഫ് അധപ്പതിച്ചെന്തുകൊണ്ടാണ്? യു ഡി എഫിനും കോൺഗ്രസിനും നേരത്തെ കേരളത്തിലുള്ള നേതാക്കന്മാരുടെ നിര നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ടാവും. അവരാരെങ്കിലും ഇത്ര അബദ്ധങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇത്ര തിടുക്കം? ഇത് ജനങ്ങളുടെ ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുക്ക വരും. ആ തിരഞ്ഞെടുപ്പിൽ ആർക്കാണോ ഭൂരിപക്ഷം കിട്ടുന്നത് അവർക്ക് ഭരിക്കാം. അതുവരെ ക്ഷമിക്കാനുള്ള ആർജവം പോലും, നെറി പോലും ഇല്ലാതെയായി യു ഡി എഫ് നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ വി ഡി സതീശൻ ഉത്തരം പറയേണ്ടി വരും. ഇനി 3 വർഷം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് വരണം. തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ പറയുന്ന വിദ്വാൻമാർക്കെല്ലാം സീറ്റ് കിട്ടണം. സീറ്റ് കിട്ടിയാൽ മാത്രം പോരാ, ജയിക്കുകയും വേണം. ജയിച്ചാലോ മന്ത്രിസ്ഥാനം കിട്ടണം. സതീശൻ പ്രഖ്യാപിച്ച ലിസ്റ്റിൽ കെ സുധാകരൻ മന്ത്രിയല്ല, രമേശ് ചെന്നിത്തല മന്ത്രിയല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയല്ല. അങ്ങനെ വലിയൊരു നിര പുറത്തു നിൽക്കാം മന്ത്രിമാരല്ലാതെ. ഇവരെ എല്ലാം അകറ്റി നിർത്തി ഒരു മന്ത്രിസഭ രൂപീകരിക്കാമെന്ന് സതീശൻ സ്വപ്നം കാണുന്നുണ്ടോ? അതോ അവർക്കുള്ള മുന്നറിയിപ്പാണോ? നിങ്ങളാരും ഇനി അടുത്ത ക്യാബിനറ്റിൽ വരാൻ പോകുന്നില്ല എന്ന മുന്നറിയിപ്പാണോ? ഇങ്ങനെ പലവിധ ചർച്ചകളാണ് കേരളത്തിൽ നടക്കുന്നത്, കോൺഗ്രസിൽ നടക്കുന്നത്. ആരാണ് ഇങ്ങനെ ക്യാബിനറ്റ് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്? കെ പി സി സി അധ്യക്ഷൻ അറിഞ്ഞിട്ടില്ല ഈ ക്യാബിനറ്റ് രൂപീകരണം. കെ പി സി സിയും എ ഐ സി സി അറിയാതെ ക്യാബിനറ്റ് രൂപീകരിക്കാൻ പറ്റും? ഇങ്ങനെയുള്ള ബഹുവിധ തമാശകൾ നടക്കുമ്പോൾ ഒരു കാര്യം സതീശനും സുധാകരനും ഓർമ്മ വേണം. 2 പ്രധാനപ്പെട്ട കേസുകൾ കൂടി നിങ്ങൾ ഈ ക്യാബിനറ്റിൻ്റെ കൂടെ പരിഗണിച്ചേക്കണം. ഏതായാലും ഷാഡോ ക്യാബിനറ്റ് രൂപീകരിച്ചു, നിങ്ങളുടെ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ടാവും, അജണ്ട നിശ്ചയിക്കുന്നുണ്ടാവും. ആ അജണ്ടയിൽ മോൺസൺ മാവുങ്ങലിൻ്റെ കേസ്, പുനർജനി കേസ്, എൻ്റെ ആത്മമിത്രമാണ് മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കെ പി കെ സുധാകരൻ്റെ കേസ്, വിദേശത്ത് പോയി 1,000,000,000 രൂപ പിരിച്ചെടുത്തിട്ട് പുനർജനി പദ്ധതിക്ക് വേണ്ടിയെന്ന് പറഞ്ഞിട്ട് ആ പദ്ധതി ഏതവസ്ഥയിലായി എന്നുകൂടി നിങ്ങൾ ആ ക്യാബിനറ്റിൽ വച്ചേക്കണം.
അങ്ങനെയുള്ള ക്യാബിനറ്റ് കൂടിയിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ ജനങ്ങൾ ബാക്കി തീരുമാനിച്ചോളും. നന്ദി, നമസ്കാരം.